ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തിയ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലടക്കം സമ്പൂർണ്ണ തോൽവിയായിരുന്നു കേരളത്തിൽ നിന്ന് ബി ജെ പിക്ക് ലഭിച്ചത്. ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് 2024 നടക്കാനിരിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇതുവരെയുള്ള ചരിത്രം തിരുത്തുകയെന്ന ലക്ഷ്യത്തോടെ ബി ജെ പി വമ്പൻ പദ്ധതികൾക്ക് തന്നെ സംസ്ഥാനത്ത് ആസൂത്രണം നൽകുന്നത്. നടനും മുൻ രാജ്യസഭാ എം പിയുമായ സുരേഷ് ഗോപിയെ സംസ്ഥാന കോർ കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരുന്നതും ഇത്തരം പദ്ധതികളുടെ ഭാഗമായിരിക്കാം. സുരേഷ് ഗോപി കോർ കമ്മിറ്റിയിലേക്ക് വരുന്നതോടെ പാർട്ടിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് പാർട്ടിയിൽ സമൂലമായ ഉടച്ചുവാർക്കലുണ്ടാവുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ സജീവമായിരുന്നു. എന്നാൽ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള നിലവിലുള്ള നേതൃത്വം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തന്നെ തുടരാനാണ് സാധ്യത. നിലവിലെ നേതൃത്വം തുടരുമ്പോൾ സംസ്ഥാന സമിതിയിലേക്ക് പുതിയ ചിലരെ കൂടി ഉൾപ്പെടുത്തിയേക്കും. സംസ്ഥാന സമിതിക്കൊപ്പം സംസ്ഥാന കോർ കമ്മിറ്റിയും അഴിച്ചു പണിയേണ്ടി വരും. ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ പേർ അംഗങ്ങളായ കോർ കമ്മിറ്റിയാണ് കേരളത്തിലുള്ളത്. ഏറി വന്നാൽ 5 പേരുള്ള കോർ ടീം സംവിധാനമാണ് അവിടങ്ങളിലെല്ലാം ഉള്ളത്. ബി ജെ പി ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ പോലും കോർ കമ്മിറ്റി അംഗമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. മുൻ സംസ്ഥാന പ്രസിഡന്റുമാരും മുതിർന്ന അംഗങ്ങളും ഉൾപ്പെടെ 13 പേരാണ് കേരള ഘടകത്തിലെ കോർ കമ്മിറ്റിയിലുള്ളത്. പാർട്ടി പ്രവർത്തനത്തിൽ കാര്യമായ സംഭാവന നൽകാത്ത കോർ കമ്മിറ്റി ഉടച്ചു വാർക്കണമെന്നാണ് ദേശീയ നേതൃത്വം നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൃത്യമായ എണ്ണം പറഞ്ഞിട്ടില്ലെങ്കിലും എണ്ണം കുറയ്ക്കണമെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തിലെ ഗ്രൂപ്പിസമാണ് ബി ജെ പി നേരിടുന്ന ഏറ്റവും പ്രധാന വെല്ലുവിളി. ഇത് പലപ്പോഴും വിമത നീക്കങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട്. കേരള ഘടകത്തിൽ ഗ്രൂപ്പ് വിഷയവും പാർട്ടിക്ക് ചേരാത്ത ചിലരുടെ നീക്കങ്ങളും സംബന്ധിച്ച് പുതിയ പ്രഭാരിമാരിൽ നിന്നും വിശദമായ റിപ്പോർട്ട് പാർട്ടി വാങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ ചില നേതാക്കൾക്ക് കേന്ദ്രഭരണത്തിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാമെന്ന മനോഭാവമാണ് ഉള്ളത്. സംസ്ഥാനത്ത് ഇവർ കാര്യക്ഷമമായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയും നേതൃത്വത്തിലേക്ക് വരുമെന്ന സൂചന ശക്തമാവുന്നത്. ഒരിക്കലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്കില്ലെന്ന നിലപാടായിരുന്നു സുരേഷ് ഗോപി സ്വീകരിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചാൽ സുരേഷ് ഗോപി അതിന് വഴങ്ങിയേക്കും. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് സുരേഷ് ഗോപിയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ ഉയർത്തിക്കാട്ടാനും സാധ്യതയേറെയാണ്. അതേസമയം 2 മാസം മുൻപ് കൊച്ചിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി കോർ കമ്മിറ്റി അംഗങ്ങളുമായി നടത്തിയ ചർച്ചയിലെ വിവരങ്ങൾ പുറത്തായതിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അതൃപ്തി പ്രകടിപ്പിച്ചെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. ഈ വിഷയത്തിൽ കേന്ദ്ര നേതൃത്വം അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ഇതോടെ യോഗത്തിൽ പങ്കെടുത്ത നേതാക്കൾ അങ്കലാപ്പിലാവുകയാണ്.